നമസ്കാരം. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കില്ല. കഴിഞ്ഞ 8 തിരഞ്ഞെടുപ്പിലായി 5 ജില്ലകളിൽ മത്സരിച്ച ബി ജെ പി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. എല്ലായിടത്തും ബി ജെ പിക്ക് വേണ്ടി വോട്ടുയർത്തിയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഈ നേതാവാണ് നിർണായക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന നിലപാട് എടുക്കുന്നത്. തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുതെന്ന് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളോട് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ പ്രചാരണത്തിൽ സജീവമാകുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ്. തിരുവനന്തപുരത്ത് വർക്കലയിൽ മത്സരിക്കാനാണ് ശോഭാ സുരേന്ദ്രനോട് ആർ എസ് എസ് നേതൃത്വം ആവശ്യപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം ബി ജെ പി നടത്തിയ മണ്ഡലമാണ് ഇത്. എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ശോഭയുള്ളത്. കഴിഞ്ഞ തവണ പാലക്കാട് മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് ശോഭ എത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മൂലം ഇവിടെ മത്സരിക്കാൻ ശോഭയ്ക്ക് കഴിയില്ല. ഈ സാഹചര്യം എല്ലാം മനസ്സിലാക്കിയാണ് മത്സരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. ശോഭയ്ക്കെതിരെ പലവിധ ആരോപണങ്ങൾ ബി ജെ പിയിലെ ഗ്രൂപ്പുകൾ ഉയർത്തുന്നുണ്ട്. പ്രധാനമായും രണ്ട് ഗ്രൂപ്പുകളാണ് ബി ജെ പിയിലുള്ളത്. വി മുരളീധര വിഭാഗവും പി കെ കൃഷ്ണദാസ് ഗ്രൂപ്പുമാണിത്. ശോഭാ സുരേന്ദ്രൻ ഈ രണ്ട് ഗ്രൂപ്പിലും ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ട് പേരും ശോഭയെ ഒതുക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് ഏറെ നാളായി അവർ ബി ജെ പി നേതൃത്വത്തിൽ സജീവമായിരുന്നില്ല. എന്നാൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത തൃശൂരിലെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടുമുൻപ് ഡൽഹിയിലെത്തി നദ്ദയെ ശോഭാ സുരേന്ദ്രൻ കണ്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 10 മാസങ്ങൾക്ക് ശേഷമാണ് പാർട്ടി യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ വീണ്ടും സജീവമാകുന്നത്. ബി ജെ പി യോഗത്തിൽ താൻ പങ്കെടുക്കണമെന്ന് സംഘടനയും സുഹൃത്തുക്കളും ആഗ്രഹിക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പദവിയിൽ ഉറപ്പ് കിട്ടിയോ എന്ന ചോദ്യത്തിന് ദേശീയ അധ്യക്ഷൻ പറഞ്ഞതിലപ്പുറം ഒന്നും പറയാനില്ലെന്നായിരുന്നു ശോഭയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തൃശൂരിൽ എത്തിയിരുന്നു. ഇദ്ദേഹം പങ്കെടുത്ത യോഗത്തിലാണ് ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തിരുന്നത്. സംഘടനാ തലത്തിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശം വെച്ചത്. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശോഭ പാർട്ടിയുമായി അകലത്തിലായിരുന്നു. തന്നെ തടഞ്ഞുവെന്ന ആക്ഷേപം അവർക്കുമുണ്ടായിരുന്നു. മണ്ഡല ചുമതലയുള്ളവരുടെയും സംസ്ഥാന നേതാക്കളുടെയും യോഗത്തിലും പൊതുയോഗത്തിലും തൃശൂരിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തു.